നമസ്കാരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി തെണ്ടി തിന്നൂടെ എന്ന് മാപ്രകളുടെ മുഖത്ത് നോക്കി ചോദിച്ച എം സി ദത്തനെതിരെ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഇപ്പോ ഉടവാളു എന്തി ഇറങ്ങിയിട്ടുണ്ട് അതായത് കൂടാനാടി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിവരം അറിയുമെന്നാണ് പറയുന്നത് ആര് അത്രയുള്ള ചോദ്യം ആരാണ് ഇന്നലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അവഹേളിച്ചു അത്രേ അദ്ദേഹത്തിനോട് തൊഴിലിന്റെ ഭാഗമായി ചെന്ന് പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ ഇമാതിരി പ്രതികരണം നടത്തിയത് ശരിയായിട്ടില്ല ഇത് വച്ച് പുറപ്പിക്കാനാകില്ലെന്നാണ് ഇപ്പോ മാധ്യമ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചവർ കരുതുന്നത് ഇത് കണ്ട് ആരൊക്കെയോ ഭയന്ന് പറച്ചിരിക്കുന്നതാണ് ആരും അതിന് പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാല് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഈ ഉത്തരവൊക്കെ പുറപ്പെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ മാധ്യമ പ്രവർത്തകരെ പ്രസ് ക്ലബിൽ വിളിച്ചിരുത്തി ഒന്ന് കൃത്യമായ ബോധവൽക്കരണം കൊടുത്താൽ ഈ പറയുന്ന ഉത്തരവൊന്നും പുറപ്പെടുവിക്കേണ്ടി വരില്ല ഈ പ്രതികരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്യകത്ത് കോലുകേറ്റി പ്രതികരിപ്പിക്കലല്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി മാനിച്ച് അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ടെന്ന് കൂടി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പണിയെടുക്കുന്നതാണ് രണ്ടു പേർക്ക് നല്ലത് എന്നുള്ള ഒരു സാമാന്യ ബോധം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചില ഉത്തരവുകൾ ഇറക്കേണ്ടി വരുമായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഉത്തരവിറക്കിയ ഇവിടെ ആർക്ക് ചേതം ആരിതിനെയൊക്കെ മൈൻഡ് ചെയ്യുന്നു വേണമെങ്കിൽ ഞങ്ങൾ വലിയ സംഘടിതരാണെന്ന് കാണിക്കാൻ വേണ്ടിയും രണ്ട് പത്രങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞെഴുതി വിടാൻ വേണ്ടിയും ഒരു ഉത്കണ്ഠ എന്നതിനപ്പുറം ഇതിനൊന്നും കടലാസിന്റെ വില പോലും ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെവർ മൈൻഡ് ഭാവ് എന്തെല്ലാം തരത്തിലുള്ള കഥകൾ നിങ്ങൾ മെനയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്തിന്റെ പേരിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സർവ്വ സീമകളിൽ ലംഘിച്ച് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി വരെ നിങ്ങൾ മെനഞ്ഞിരിക്കുന്ന കഥകൾ ഇതിന് ഏതിനെങ്കിലും മാപ്പു പറഞ്ഞിട്ടുണ്ടോ പിന്നെയാണ് ദത്തനോട് മാപ്പ് പറയണമത്രേ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകുന്നതിനപ്പുറം ദത്തൻ മാപ്പല്ല ഒരു കോപ്പും പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദത്തൻ സാർ പറയേണ്ട കാര്യം എന്താണ് ആ പേര് ഉച്ചരിക്കാനുള്ള ഒരു യോഗ്യത ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ഭൂരിപക്ഷം അല്ല വളരെ സീനിയർ ആയിട്ടുള്ളവരെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോ മുതലാളിയുടെ ഇച്ഛ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പേർ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ സംവിധാനത്തിന്റെ തന്നെ അതായത് തലപ്പത്തിരുത്തിയിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം രാഷ്ട്രീയം ഒളിച്ചു കടത്തുക എന്നുള്ളതാണ് അംബാനി ചാനലാണ് ഇന്നലെ ഈ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ അംബാനി ചാനലിന്റെ നിർദ്ദേശം എന്താണ് കേന്ദ്രത്തിൽ അംബാനി ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ അതായത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും പോലെ കേരളത്തിലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർക്ക് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തിരിച്ചടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രസ് ക്ലബ് ഒന്നടങ്കം പുറത്തേക്ക് വരുമ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനായ വ്യക്തിക്കുണ്ടായ ദുരനുഭവം അതായത് അയാളോട് പോലും മൈക്ക് വെക്കുന്നതിന് ഒരു മര്യാദ കാട്ടാറില്ല എന്നതാണ് ആ പ്രതികരണത്തിന് വഴിയൊരുക്കിയത് അല്ലെങ്കിൽ സാഹചര്യം സൃഷ്ടിച്ചത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ വായിൽ കോലിട്ട് കുത്തി പ്രതിഷേധിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രതികരിപ്പിച്ചതിന് ശേഷം അവർ ആ പറഞ്ഞത് വലിയ അപരാധമായി പോയി ഞങ്ങൾ ചെയ്തതെല്ലാം പക്കയാണ് ഇതാണ് ഈ നാട്ടിലെ ഒരു മാധ്യമ ആചാരം അല്ലെങ്കിൽ മാധ്യമ രീതി നിങ്ങൾ നാട്ടിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു രീതി കണ്ടിട്ടുണ്ടോ കേരളം വിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ മാധ്യമങ്ങൾ കടന്ന് തള്ളുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഇങ്ങനെ വഴി നടക്കുന്നവരുടെ പിന്നാലെ കിടന്ന് ഓടുന്നത് കണ്ടിട്ടുണ്ടോ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഇവിടേതൊരു സ്ഥിരം കാഴ്ചയാണ് പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതെല്ലാവരും ആസ്വദിക്കണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മാപ്പ് പറയണം അല്ലെങ്കിൽ അങ്ങ് പിടിച്ചു പോക്കേറ്റുകളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകുന്നവരുണ്ടാകും സാറിന്റെ ഒരു സമീപനം അദ്ദേഹം ഇരുന്ന പദവികൾ വെച്ചിട്ടും കൈകാര്യം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും വെച്ചിട്ട് പരിഗണിക്കുമ്പോൾ ഇതൊക്കെ ചെറുത് ഇതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രയാൻ പോലെയുള്ള പല പദ്ധതികളും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയുടെ ഒരു വലിയ തിട്ടൂരമായിട്ട് ചെല്ലുന്നത് അവരുടെ ഉടവാൾ കണ്ടിപ്പോ വിറച്ചു പോകുമെന്നാണ് കരുതുന്നത് പബ്ലിക്കായിട്ടാണ് നിങ്ങളുടെ ഈ വാചകം പറയുന്നത് അങ്ങനെ ഒരു വാചകം പറയാൻ ഒരാൾക്ക് ആർജവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ധൈര്യം തന്നെയാണ് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസുകാരനും ഇതൊന്നും പറയില്ല കാര്യം അവരുടെ മനോനിലയിലുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെയുള്ളവരാണ് അങ്ങനെ താരാട്ട് വാക്കുകൾ മാത്രം പറയുന്നവർ പക്ഷെ അങ്ങനെയല്ല ഇത് ആസ്വദിക്കാത്തവർ ഇതിനോട് വല്ലാത്ത ഈർഷ്യ ഉള്ളവർ അവരെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇത് കൊണ്ടുചെല്ലാൻ ആ ബാരിക്കേഡിന് ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം താല്പര്യമില്ല എന്ന രീതിയിലേക്ക് വാ പൊത്തി കാണിക്കുന്നുണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യം പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല മിണ്ടിരുന്നില്ല എന്നുള്ള അർത്ഥം മനസ്സിലാകാതെ നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതിന് ശേഷം ഇനി അദ്ദേഹം മാപ്പ് പറയണം പോലും ഒരു വ്യക്തിയെ വഴിയിൽ വെച്ച് അവഹേളിക്കാനാണ് ശ്രമിച്ചത് അയാൾക്ക് താല്പര്യമില്ല അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം നിങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ വരുന്ന വ്യക്തിയാണെങ്കിൽ അത് എടുക്കാൻ അവകാശമുണ്ട് ഇല്ലാത്തത് കോലുകുത്തി എടുപ്പിച്ചേ വിടൂ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മാധ്യമ ഗുണ്ടായുസമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ ആ ഗുണ്ടായുസം കാട്ടിയതിന് ശേഷം ആ ഗുണ്ടായുസം നേരിട്ട ആൾ പ്രതികരിച്ചപ്പോ അതാണ് ഏറ്റവും വലിയ മോശം നമ്മൾ ചെയ്തത് ഞങ്ങൾ സംഘടിതരായത് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും മാധ്യമങ്ങൾ ഉള്ളത് ഞങ്ങളെ സ്വയം ഞങ്ങൾ വെള്ളയടിക്കും ആ വ്യക്തിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും അല്ലെങ്കിൽ പിൻ പോയിന്റിൽ നിർത്തി അവഹേളിക്കും പോലും പിൻ പോയിന്റിൽ നിർത്തി അവഹേളിക്കും പോലും മനോരമ ഉൾപ്പെടെയുള്ളവർ പല ക്യാപ്ഷനും കൊടുത്തിട്ടൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് ഒരു ചുക്ക് സംഭവിക്കാതില്ല രണ്ട് ചാട്ടം ചാടി മര്യാദക്ക് എന്നത്തെയും പോലെ സ്വന്തം കാര്യം അങ്ങ് നടന്നു പോകുന്നതിനപ്പുറം അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായ സന്ദർഭമൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് മാധ്യമപ്രവർത്തന സംഘടനയ്ക്കകത്തുള്ള പല തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുതുകാൻ വെട്ടിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അപ്പോ ചിലർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ഒന്ന് പുറമെ കാണിക്കാനാണ് അല്ലാതെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദുരനുഭവം നേരിട്ടതിന്റെ വേദന കൊണ്ടല്ല എന്ന് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ചു കാലം നിന്നതുകൊണ്ട് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് പറയാണ് ഇത്തരം തിട്ടൂരങ്ങളൊന്നും കാട്ടിപ്പേടിപ്പിക്കുകയല്ല വേണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ശരിയായ ഭാഷയിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആർട്ടിക്കിളുകൾ എഴുതാൻ പറ്റും പക്ഷേ നിങ്ങൾ ചെയ്തതിനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വേണം ആ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയാം ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് വാദിച്ചുകൊണ്ട് മറ്റൊരാളെ മാത്രം ചെയ്തത് തെറ്റാണ് അദ്ദേഹത്തെ അങ്ങ് അവഹേളിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ അങ്ങ് പണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ